സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ സ്കോളർഷിപ്പിന്റെ തുക ഈ വർഷം ഇതുവരെയും നമ്മുടെ ഒന്നും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. എല്ലാ വിദ്യാർത്ഥികളും ആശങ്കപ്പെടാൻ തുടങ്ങി. കാരണം അടുത്ത വർഷങ്ങൾ ഓരോ അധ്യയന വർഷം ആരംഭിക്കുമ്പോഴും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ തുക എത്തിച്ചേരുകയും ഇത് വിനിയോഗിച്ച് തന്നെ നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ, പഠനോപകരണങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ ഇതെല്ലാം വാങ്ങുന്നതിന് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഹയർ സെക്കൻഡറി തലം മുതൽ കോളേജ് തലം വരെ, അതും യു ജി പി ജി കോഴ്സുകൾ, മറ്റ് ഡിപ്ലോമ കോഴ്സുകൾ, ഇങ്ങനെയുള്ള വിവിധ കോഴ്സുകൾക്കെല്ലാം പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന സ്കീമിലാണ് ഉൾപ്പെടുന്നത്. അതുമാത്രമല്ല ഹോസ്റ്റൽ അലവൻസ് ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ ട്യൂഷൻ ഫീസ് ഉൾപ്പെടെ കവറേജ് ചെയ്താണ് ഈ സ്കോളർഷിപ്പ് ആനുകൂല്യം കേന്ദ്ര സർക്കാർ നമുക്ക് വേണ്ടി അംഗീകരിച്ചു തരുന്നത്. മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് വേണ്ടി നടത്തുന്ന ഈ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിൽ അർഹതയുള്ള വ്യക്തികൾക്കെല്ലാം ആനുകൂല്യം വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ പുതിയ നിയമങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്നിരുന്നു. ഇതിന്റെ അറിയിപ്പ് നമ്മുടെ എല്ലാം ഫോണുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകും. വിദ്യാർത്ഥികളെല്ലാം തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ആക്റ്റീവ് അല്ലാതെയാണ് ഫോൺ നമ്പർ, അതായത് അന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ആക്റ്റീവ് അല്ലാതെയാണ് ഇരിക്കുന്നത് എങ്കിൽ ഒരുപക്ഷെ ഈ മെസ്സേജ് നമുക്ക് എത്തിച്ചേരണമെന്നില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അപേക്ഷ വെച്ച സ്ട്രീം പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ആണെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും, അതായത് സംസ്ഥാനത്ത് പോസ്റ്റ് മെട്രിക്കിന് അപേക്ഷ വെച്ച എല്ലാ വിദ്യാർത്ഥികളും സംസ്ഥാനത്തുടനീളമുള്ള 14 ജില്ലകളിൽ നിന്ന് നടത്തപ്പെടുന്ന ഈ ക്യാമ്പുകളിൽ നമ്മുടെ ജില്ല ഏതാണോ ആ ജില്ലയുമായിട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ക്യാമ്പിലേക്ക് എത്തിച്ചേർന്ന ബയോമെട്രിക് ഒതന്റിക്കേഷൻ നടത്തേണ്ടത് ആവശ്യമാണ്. ബയോമെട്രിക് ഒതന്റിക്കേഷൻ എന്ന് പറയുമ്പോൾ വിരൽ പതിപ്പിക്കുന്ന ഒരു സംവിധാനം എന്ന രീതിയിൽ തന്നെയാണ് ഇത് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതായത് പെൻഷൻകാരൊക്കെ മസ്റ്ററിങ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ ജീവൻ പ്രമാണ സോഫ്റ്റ്വെയറിലൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ ഈ വിഷുവിലൊക്കെ കാണുന്നത് പോലെ അല്ലെങ്കിൽ ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലുള്ള സംവിധാനമാണ് ഇവിടെയും ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനു വേണ്ടി നമ്മൾ നമ്മുടെ ആധാറിൻ്റെ ഒറിജിനലുമായിട്ട് വേണം എത്തിച്ചേരുന്നതിന്. നമ്മുടെ ആധാറിൻ്റെ ഒറിജിനലുമായിട്ട് എത്തിച്ചേരുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് മുഖാന്തരമാണോ കഴിഞ്ഞ വർഷം അപേക്ഷിച്ചത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നോഡൽ ഓഫീസർ ഉൾപ്പെടെ എല്ലാ ഉദ്യോഗസ്ഥരും ഈ ബയോമെട്രിക് അതിനു മുൻപ് പങ്കെടുത്തിട്ടുണ്ടാവണം. ഈ രണ്ട് പേരുടെ, അതായത് നിലവിൽ ഈ സ്ഥാപന മേധാവി അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പിൻ്റെ സ്പെഷ്യൽ ഓഫീസർ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലുള്ള ആ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട ഈ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന ആദ്യഘട്ടത്തിൽ അവരുടെ ബയോമെട്രിക് ഒതന്റിക്കേഷനാണ് പൂർത്തിയാക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികളുടെ ബയോമെട്രിക് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതുമായിട്ട് സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ കാര്യങ്ങൾ ഉന്നയിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അറിയിപ്പുകൾ എത്തിച്ചേർന്നിട്ടുണ്ടാകും. ഈ മാസം 20-ാം തീയതി വരെയൊക്കെയാണ് പരമാവധി അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനു മുൻപൊക്കെ ഇത് പൂർത്തിയാക്കേണ്ടതും ആവശ്യമല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അധ്യാപകൻ, അതായത് ഇതിനുവേണ്ടിയുള്ള സ്പെഷ്യൽ ഓഫീസറൊക്കെ ബയോമെട്രിക് നിർവഹിച്ചു എന്ന് അന്വേഷിക്കണം. അതിനുശേഷം വേണം വിദ്യാർത്ഥികൾ എത്തിച്ചേരാൻ. അല്ലാത്ത പക്ഷം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും ഇത്തരത്തിൽ ബയോമെട്രിക് ചെയ്യാത്ത പക്ഷം വിദ്യാർത്ഥികളുടെ ആനുകൂല്യം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അവരുടെ ബയോമെട്രിക് വിജയകരമാക്കാൻ സാധിക്കുകയില്ല. ഇതിനുവേണ്ടി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളൊക്കെ എത്തിച്ചേർന്നാൽ മതിയോ എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു. അക്ഷയ കേന്ദ്രങ്ങളുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കോമൺ സർവീസ് സെന്ററിലെ ഉദ്യോഗസ്ഥരായിരിക്കും ഈ ഒരു ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. ഈ ഉദ്യോഗസ്ഥരുടെ മുൻപാകെയായിരിക്കും നമ്മൾ ബയോമെട്രിക് ചെയ്യേണ്ടതും. അതുമാത്രമല്ല, ഇതിനുവേണ്ടി ഓരോ ജില്ലയിലും 14 ജില്ലകളിലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സെന്റർ ഉണ്ടാകും. ആ സെന്ററിൽ വിദ്യാർത്ഥി നേരിട്ട് എത്തി വേണം ചെയ്യാൻ. അത് ചെയ്തെങ്കിൽ മാത്രമായിരിക്കും 2022-23 അക്കാദമിക വർഷത്തെ ആനുകൂല്യം വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അറിയിപ്പ് തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. മറ്റുള്ളവരിലേക്ക് എല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദന പഞ്ചിതനം ജോ സൈനിങ് ഓഫ്.